രണ്ട് പാർട്ടികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ചില പ്രശ്നങ്ങളിൽ രണ്ട് പാർട്ടികൾക്കും വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടായിരിക്കും. ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ആർ എസ് എസ് ഉൾപ്പെടെയുള്ള മതതീവ്രവാദ സംഘടനകളുടെ വോട്ട് സി പി ഐയും തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാറില്ല. മുൻകാലങ്ങളിലെ സി പി എം സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമാണ്. ആർ എസ് എസിന്റെ വോട്ട് കൊണ്ട് ജയിക്കേണ്ട എന്നുള്ള നിലപാട് മുൻകാലങ്ങളിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 1979 കേരളത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ തലശ്ശേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് സി പി ഐ എം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തി. ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള പ്രഖ്യാപനം 79 മുതൽ സി പി എം സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമാണ്. ആ നിലപാടാണ് ഞാൻ ആവർത്തിച്ചത്. അത് സംബന്ധിച്ച് ആർ എസ് എസിന്റെ ആക്രമണത്തിന് വിധേയമായി കേരളത്തിൽ സി പി ഐ എമ്മിന്റെ 216 പ്രവർത്തകന്മാർ ഇതിനകം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സി പി ഐ എമ്മിന്റെ 14 പ്രവർത്തകന്മാർ ആർ എസ് എസുകാരാൽ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത്. സി പി ഐക്ക് അതിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ വ്യത്യസ്ത അഭിപ്രായം അവർക്ക് പ്രകടിപ്പിക്കാം. അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യം സി പി ഐക്ക് ഉണ്ട്. കാനം ചോദിച്ചാലും കിട്ടാൻ പോകുന്ന സജി ചെറിയാനാണ്. കാനം ചോദിച്ചാലും കിട്ടാൻ പോകുന്ന സജി ചെറിയാനാണ്. സജി ചെറിയാനങ്ങനെ ആർ എസ് എസിന്റെ